ഞെട്ടിക്കുന്നൊരു വിവരമാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഇത്തവണ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തേക്ക് പോയിരിക്കുന്നത് രതീഷ് ആണെന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏകദേശം 100% കൺഫേംഡ് ആണ് എന്ന് പറഞ്ഞ് ഒരു യൂട്യൂബ് ചാനലാണ് ഇത് പുറത്തു വിട്ടിരിക്കുന്നത്. ഇത് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം സുരേഷ് സാറിനാണ് ഏറ്റവും കുറവ് വോട്ടുകൾ വന്നിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാ അൺഒഫീഷ്യൽ പോൾസിലും ഏറ്റവും കുറവ് വോട്ടുകൾ വന്നിരിക്കുന്നത് സുരേഷ് സാറിന് തന്നെയാണ്. ആ ഒരു സമയത്ത് എങ്ങനെയാണ് രതീഷ് പുറത്തേക്ക് പോയിരിക്കുന്നതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. കാരണം രതീഷിന് നല്ല സപ്പോർട്ട് പുറത്തുണ്ട്. ഇങ്ങനെയുള്ള ബഹളങ്ങൾ വെക്കുന്ന ആൾക്കാർക്ക് വലിയൊരു സപ്പോർട്ട് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നും കിട്ടാറുണ്ട്. പലരും പറയുന്നത് വീട് ഒരു ഓണവില്ലിൻ വീടായി മാറ്റാൻ പാടില്ല, അതുകൊണ്ട് തന്നെ രതീഷിനെ പോലെയുള്ളവർ അവിടെ വേണമെന്നുള്ള ആഗ്രഹമുള്ള ഒരുപാട് പ്രേക്ഷകരുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ സംഭവിച്ചു എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ യൂട്യൂബ് ചാനൽ അത്യാവശ്യം ഇതുപോലെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പുറത്തുവിടുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് വിശ്വസിക്കാതെ തരമില്ല എന്നൊരവസ്ഥയിലും കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ രതീഷ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായി. ഒന്നുകിൽ വോട്ടിൻ്റെ കുറവിൽ പുറത്തായതായിരിക്കാം, അതല്ലെങ്കിൽ ബിഗ് ബോസ് തന്നെ പുറത്താക്കിയതായിരിക്കാം, അതല്ലെങ്കിൽ രതീഷ് ഇറങ്ങിപ്പോയതായിരിക്കാം. എന്താണ് കൃത്യമായ സംഭവമെന്നും അറിയില്ല. എനിക്ക് ഒരു 50% മാത്രമേ ഇതങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് പറ്റുന്നുള്ളൂ. ഒരു പക്ഷേ ഇതൊരു സത്യമായിരിക്കാം. 100% കൺഫേംഡ് എന്ന് പറഞ്ഞിട്ടാണ് യൂട്യൂബ് ചാനൽ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. എന്തായാലും നമുക്കൊരു ദിവസം കൂടി കാത്തിരിക്കാം. നമ്മൾ വിചാരിക്കുന്ന ഒന്നുമല്ല പലപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. എന്തായാലും പ്രേക്ഷകരുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ എന്താണ്? രതീഷ് പുറത്തായിട്ടുണ്ടാവുമോ, അതോ ഇതൊരു ഫേക്ക് ന്യൂസ് മാത്രമാണോ? ആരായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്ന അനുസരിച്ച് ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഈ വീക്കിൽ പുറത്താവാൻ സാധ്യതയുള്ളത് കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ബിഗ് ബോസ് വാർത്തകൾക്കും എൻ്റർടൈൻമെൻറ്റ് ന്യൂസിനുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.